ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ വർഷം, അതായത് 2024 റിലീസ് ചെയ്ത ബിജു മേനോൻ ആസിഫ് അലിയുടെ മൂവിയാണ്. മൂവിയുടെ പേരാണ് തല. അപ്പൊ ഈ ഒരു വീഡിയോ എനിക്ക് കുറച്ചും കൂടി സ്പെഷ്യൽ ആണ്. കാര്യം എന്താ വെച്ചാൽ, ആദ്യമായിട്ട് എന്റെ ഒരു ഫ്രണ്ട് എന്റെ മുറിയിൽ ജസ്റ്റ് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ എടുക്കുക. അപ്പൊ ഇവ ഇങ്ങനെ പുറത്തു വന്ന് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കും. അപ്പൊ ഞാൻ പറയാം, എടാ ഞാൻ കുറച്ച് ഇതാണ്, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാന്ന് പറഞ്ഞു. അപ്പൊ എടാ ഞാൻ അവിടെ എവിടെയെങ്കിലും ചൊരിവ് ഇരുന്നോളാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് അവൻ ചിരിച്ചോണ്ട് ഫ്രണ്ട് ഇരിപ്പുണ്ട്. അപ്പം മേ ബി ഇതിനി കുറച്ച് ഒരു കോൺഫിഡൻസിൽ കിട്ടുന്ന ഒരു അടി ആയിരിക്കാം. പക്ഷെ ഇതൊരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ എനിക്കിത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്തായാലും നല്ല രീതിയിൽ വീഡിയോ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവനും കൂടെ തന്നെ പ്രാർത്ഥിക്കുന്നു, ഇല്ലേ? അവനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് സിനിമയെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാം. അപ്പൊ ബേസിക് കാര്യങ്ങൾ പറയാനായിട്ടാണെങ്കിൽ, ഡയറക്ട് ചെയ്തേക്കുന്ന ജിജോയ് ആണ്. അതായത് നമ്മുടെ ഒരു ഫീൽ ഗുഡ് മൂവീസിന്റെ ഒരു ആശാൻ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ സൺഡേ ഹോളിഡേ ഒക്കെ ചെയ്ത ഡയറക്ടർ പുള്ളിക്കാരനാണ് ഈ ഒരു മൂവി. ഇടയ്ക്ക് വെച്ച് ചെറിയ ജോണ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലതൊന്നും അത്രയ്ക്ക് സക്സസ് ആയില്ല. അങ്ങനെയാണ് പുള്ളിക്കാരൻ ഇപ്പൊ ഒരു ഒരു ത്രില്ലർ ടൈപ്പ് ഒരു മൂവിയിലേക്ക് വന്നേക്കുന്നത്. ഒരു ത്രില്ലർ പ്ലസ് ഒരു മിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ബേസിക്കലി ഈ ഒരു മൂവി. അപ്പൊ ഈ മൂവി എഴുതിയേക്കുന്ന ആനന്ദാണ്, ആനന്ദ് ശരത്. ഈ രണ്ടുപേരാണ് ഇതിന്റെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഡയറക്ട് ചെയ്തേക്കാണ് ജിസ് ജോയ്. പിന്നെ നമ്മുടെ സിനിമാറ്റോഗ്രഫി ശരൺ ആണ്. എഡിറ്റിംഗ് ബൈ സൂരജ് എസ്. മ്യൂസിക് ബൈ ദീപക് ദേവ്. ആൻഡ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന അരുൺ ആണ്, അരുൺ നാരായൺ. പിന്നെ സിജോ സെബാസ്റ്റ്യൻ. അപ്പം ഈ അരുൺ നാരായൺ ഇതിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഒരു ക്യാരക്ടർ. അപ്പോ നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇപ്പൊ ഈ പറഞ്ഞത് ടെക്നിക്കൽ സൈഡ്. ഇനി നമ്മള് ഇതിൽ ആക്ട് ചെയ്തേക്കുന്ന അഭിനയിച്ച ആരൊക്കെയാണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ, ബിജു മേനോനാണ് മെയിൻ ലീഡായിട്ട് നിൽക്കുന്നത്. ബിജു മേനോനും ആസിഫ് അലിയും. പിന്നെ മിയ ഉണ്ട്, അനുശ്രീ ഉണ്ട്, ദിലീഷ് പോത്തൻ ഉണ്ട്, കോട്ടയം നസീർ ഉണ്ട്, ജാഫർ ഇടുക്കി, ശങ്കർ രാമകൃഷ്ണൻ ഉണ്ട്. പിന്നെ നമ്മുടെ ജോജി മൂവിയിൽ ഉണ്ടായിരുന്ന ജോജി ജോൺ. അപ്പൊ ഇങ്ങനെ ഇത്രയും കുറച്ചുപേരല്ല, ഒരുപാട് പേരുണ്ട് ഈ ഒരു മൂവിയിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞ ബേസിക് കുറച്ച് ഇമ്പോർട്ടന്റ് ഒരു റോൾ ചെയ്തേക്കുന്ന ആൾക്കാരാണ്. അപ്പൊ മൂവി തുടങ്ങുന്നത് നമ്മുടെ ദിലീഷ് പോത്തൻ ഒരു പോലീസുകാരനായിരുന്നു, ഇപ്പോ അല്ല. കാര്യം എന്താ വെച്ചാൽ, പുള്ളിക്കാരൻ റിട്ടയർ ചെയ്തു. പഴയ ജീവിതത്തിൽ, അതായത് പോലീസ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കേസ് സ്റ്റോറീസും ബാക്കി കാര്യങ്ങളും പറയുന്ന ഒരു പ്രോഗ്രാമിലാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ അല്ല, ഇങ്ങനെയുള്ള കുറച്ച് സീരീസ് ഓഫ് എപ്പിസോഡ്സ് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആങ്കർ വന്ന് ചോദിക്കുകയാണ് ഇന്ന ഒരു ഒരു കഥ, അതിനെ കുറിച്ച് പറയാമെന്ന് ചോദിക്കുന്നു. ദിലീഷ് പോത്തൻ അത് പറ്റില്ല, അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അങ്ങനെ പറയാനൊന്നും പറ്റില്ല എന്നൊക്കെയുള്ള ഒരു ബിൽഡപ്പ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് സമ്മതിക്കുന്നു, ഓക്കെ ശരി, അതിനെ കുറിച്ച് സംസാരിക്കാം, ഇന്റർവ്യൂവിൽ സംസാരിക്കാം എന്നുള്ള ഒരു ഒരു മൈൻഡ് സെറ്റിൽ വന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു തുടങ്ങുന്നു. അവിടെയാണ് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റാർട്ടിങ് ഇനീഷ്യൽ ഫേസിൽ തന്നെ എനിക്ക് എന്തോ അങ്ങോട്ട് സംതിങ് ഇസ് നോട്ട് റൈറ്റ് എന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ സംസാരിക്കുന്നതിൽ തന്നെ ഒരു ഒരു ജെനുവിനിറ്റി എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ മേ ബി അത് സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും ആയിരിക്കാം, ഇനി കുറച്ചും കൂടി നന്നാകും ആ മൂവി എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞാൻ ബാക്കി കണ്ട് തുടങ്ങുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ബിജു മേനോൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ, പുള്ളിക്കാരന്റെ ക്യാരക്ടറിന്റെ പേരാണ് ജയശങ്കർ. അപ്പൊ ജയശങ്കർ ഒരു സ്റ്റേഷനിലെ സി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ നമ്മുടെ കാർത്തിക് ആയിട്ട് ആസിഫ് അലി വരുന്നു എസ് ഐ ആയിട്ട്. അപ്പൊ സ്റ്റാർട്ടിങ്ങിലുള്ള അവരുടെ ചെറിയ ചെറിയ ക്ലാഷസ്, അയ്യപ്പനും കോശി ആ ഒരു ലൈൻ ക്ലാഷസ് എന്നും പറയുന്നില്ല, അവരുടെ സീനിയർ ജൂനിയർ എന്നുള്ള ചെറിയൊരു ക്ലാഷും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സംഭവിക്കുന്നു. അവിടെയും എനിക്ക് ചെറിയൊരു കല്ലുകടി തോന്നിയിട്ടുണ്ട്. അവിടെയും എനിക്കൊരു സ്മൂത്ത് ആയിട്ട് തോന്നിയില്ല. ഇപ്പോൾ നമ്മൾ അയ്യപ്പൻ കോശിയിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതൊരു ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിസിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ഓർഗാനിക് ആയിട്ട് നമുക്കൊരു ഒരു തോന്നൽ വന്നിട്ട് ഓർഗാനിക്കലി ക്രിയേറ്റ് ചെയ്ത ഒരു 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 എന്താ പറയുക, ഒരു ഫ്രിക്ഷൻ ആണെന്നുള്ള കാര്യം. പക്ഷെ ഇവിടെ അങ്ങനെ തോന്നില്ല. ഡയറക്റ്റ് ആയിട്ട് ഒരു ഒരു അടി അല്ലെങ്കിൽ ഒരു ഒരു ചേർച്ച കുറവിലേക്ക് നയിക്കുന്ന മാതിരി തോന്നിയിട്ടുണ്ട്. ഒരിക്കലും അതൊരു ഓർഗാനിക് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോഴും എനിക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. പിന്നെ അവിടുന്ന് കഥ മുമ്പിലോട്ട് പോകുന്നു, ചെറിയ ഒരു ഒരു മർഡർ നടക്കുന്നു, അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കഥ പോകുന്നത്. ഇതിന്റെ BGMs, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നോയ്സസ് ഒക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു പാട്ടേ ഞാൻ കേട്ടുള്ളൂ, ഒരു പാട്ടേ ഉള്ളൂ. ഒരു ത്രില്ലർ മൂവിയിലുള്ള വേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തന്നെ, നമ്മളെ ഒരു ഭയങ്കരമായിട്ട് നമ്മളെ ഒരു ഡിറ്റക്റ്റീവ് മാതിരി നമ്മൾ ആ ഒരു മൂവി കാണുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ കേസ് അന്വേഷിക്കുന്ന ഒരാളായിരിക്കാം, പക്ഷെ നമ്മളും പാരലലി അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ചെയ്തത്, എന്തിനാണെന്നൊക്കെയുള്ള കാര്യം, ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒരു ത്രില്ലർ മൂവിയുടെ ഏറ്റവും വലിയ സക്സസ്. അതിവിടെ നടന്നിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ, നമ്മള് സിനിമ തുടങ്ങി ജസ്റ്റ് ആ സിനിമയിലോട്ട് കയറി കഴിഞ്ഞിട്ട് തീരുന്നത് വരെ നമ്മള് അതിന്റെ ഉള്ളിലാണ്. നമുക്കൊരു ബോർ എന്ന് പറയുന്ന സാധനം തോന്നുന്നില്ല. പക്ഷേ റിയലിസ്റ്റിക് ആയിട്ട് അവരെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ചില സാധനങ്ങളൊന്നും അത്ര റിയലിസ്റ്റിക് ആയിട്ട് വന്നിട്ടില്ല. ഇതിലെ ഫൈറ്റ് സീൻസ് ഒക്കെ തന്നെ ഭയങ്കര മാസ് കാണിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഡയലോഗ്സ് ഭയങ്കര ഒരു പഞ്ചിലൊന്നും അല്ല പറയുന്നത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അവരെടുക്കാൻ നോക്കിയെങ്കിലും ചില ഫാക്ടേഴ്സ് പ്രോപ്പർ ആയിട്ട് വന്നിട്ടില്ല. ഇപ്പോ അതെനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, എന്നാലും പറയാം
ഒരു നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഓർഗാനിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ല. കഥയ്ക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നു എന്നല്ലാതെ അത് അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമുക്കൊരു തോന്നില് വരില്ല. ഇതില് എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഒരു ഒരു കൊലപാതക ശ്രമം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ലോജിക്കലി ഒരു കൊലപാതകം എങ്ങനെ നടക്കും അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്യുന്നത് എന്തിനാണ് അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് എസ്കേപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരും. പക്ഷെ ഇതില് ഒരു അങ്ങനത്തെ ഒരു സംഭവം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒട്ടും ബിലീവബിൾ അല്ല. അപ്പൊ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റില്ല, ഈ ഒരു രീതിയിൽ ആണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ബാക്കി സിനിമ കാണുമ്പോൾ മാത്രമേ മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നന്നായിട്ടുണ്ട്, നല്ലൊരു ഫീൽ തരുന്നുണ്ട് ഈ ഒരു ഒരു മൂവിക്ക്, നല്ലൊരു ഒഴുക്ക് നൽകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു മൂവിയിൽ എന്തൊക്കെ നന്നായിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിലൊരു പാട്ടുണ്ട്, വലിയ സുഖമില്ല, ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ബിജു മേനോനാണ് ആ ഒരു പാട്ട് പാടി വെക്കുന്നത്. പിന്നെ ബിജിഎം ഒക്കെ അടിപൊളിയാണ്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഡയലോഗ്സും ഡബിങ്ങും ഒക്കെ കൊള്ളാം, പക്ഷെ ചില ഇൻസ്റ്റൻസിൽ അതൊരു ക്ലീൻ ആയിട്ട് തോന്നില്ല. ചില ഡയലോഗ് ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഡബിങ് ആണെങ്കിലും ശരി, എനിക്ക് അങ്ങനെ ഒരു ഒരു തോന്നൽ വന്നിട്ടുണ്ട്. പിന്നെ ആക്ടിങ്, ആക്ടിങ്ങിലും ഉണ്ട് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ്. ചില സെയിം ക്യാരക്ടർ തന്നെ ആയിരിക്കും, പക്ഷെ അവര് തന്നെ ചില സീൻസ് വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ചില സീൻസ് ഓക്കെ ഓക്കെ, ചില സീൻസ് ഒരുവിധം ബോറാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു കൺസിസ്റ്റൻസി ഒരു ക്യാരക്ടറിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിംഗ് എന്ന് പറയുന്ന ഒന്ന് കോട്ടയം നസീറാണ്, പിന്നെ ജോജി ജോൺ, പിന്നെ ബിജു മേനോൻ ആസിഫ് അലി, ഇവരൊക്കെ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ പണി പാളിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു മൂവി മേ ബി കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് ഈ ഒരു മൂവി ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ സീൻസ് തമ്മിലുള്ള ട്രാൻസിഷൻ ആണെങ്കിലും എഡിറ്റിങ്ങിനെ കുറിച്ചല്ല പറയുന്നത്, ആ ഒരു മൂവി പ്രോഗ്രസ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഒരുപാട് ഒരു അവിയൽ മയമാണ്. എല്ലാം തമ്മിൽ ഒരു കണക്ഷൻ, എല്ലാത്തിനെയും കൂടെ ബോണ്ട് ചെയ്യുന്ന ഒരു ഒരു ഫാക്ടർ അവിടെ കാണുന്നില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു മൂവിയിൽ നമ്മൾ സ്റ്റാർട്ടിങ് കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഹാഫ് നല്ല രസമാണ്, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് എന്ന് പറയാനില്ലെങ്കിൽ പോലും അത് തമ്മിലുള്ള കണക്ഷൻസ്, ഓരോ സീൻസ് തമ്മിലുള്ള കണക്ഷൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ തലവൻ എന്ന പേരിൽ ഇറക്കിയ സിനിമയാകുമ്പോൾ നമ്മൾ ഇതിൽ ആരാണ് തലവൻ അല്ലെങ്കിൽ ആരാണ് അതിലെ മിടുക്കൻ എന്നൊക്കെയുള്ള ഒരു തോന്നൽ വരും. സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് ഇവരാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും റിയാലിറ്റിയിൽ ചെയ്യുന്നത് ഇവരല്ല, ഇവരുടെ കൂടെയുള്ള പോലീസുകാരാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്നത്. ഇത് മാക്സിമൈസ് ചെയ്ത റിസൾട്ടിന് വേണ്ടി അവർ ശ്രമിക്കുന്നത്. ഇവർ ജസ്റ്റ് ഉണ്ടെന്നല്ലാതെ ഇവരുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ നമുക്കൊരു സിനിമയിൽ കാണാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് ഈ ഒരു മൂവിയുടെ ഒരു ഒരു എന്താ പറയുക പോരായ്മ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മിക്ക ത്രില്ലർ മൂവിയിലും ചെയ്യുന്നതിന് ഒരു ഡീകോയ് ഒരു ഇറക്കും, ഒരു രണ്ടു മൂന്ന് പേരുണ്ടാവാം. അത് നമ്മൾ വിചാരിക്കും ഇന്നയാളായിരിക്കും ചെയ്തത്, ഇന്ന കാരണത്താലാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നിലധികം ആൾക്കാരെ നമ്മുടെ മുമ്പിലേക്ക് അവർ തള്ളിവിടും. അപ്പൊ നമ്മൾ അവരാണെന്ന് പ്രതീക്ഷിക്കും, പക്ഷെ ചെയ്തേക്കുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും. ഇത് തന്നെയാണ് അതിന്റെ ഒരു മൂവിയുടെ ഒരു ഒരു മെയിൻ രീതി. ഇത് സെയിം സാധനം അവർ ഈ മൂവിയിലും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ എണ്ണം വളരെ കൂടുതലാണ്. ഒരു നാലോ അഞ്ചോ ഡീകോയ് എന്നുള്ളതിനെ കാട്ടി ഒരു 20-25 അല്ലെങ്കിൽ 30 പേരാകാം എന്നുള്ളൊരു ഒരു തോട്ട് വന്നിട്ടുണ്ട്. ആ തോട്ട് വന്നാൽ പോലും അവിടുന്ന് ഫിൽറ്റർ ചെയ്ത് വരിക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ ഒരു പ്രോസസ്സ് ക്ലീൻ ആയിട്ട് കാണിച്ചാൽ മാത്രമേ നമുക്ക് അതൊരു കൺവിൻസിങ് ആവത്തുള്ളൂ. ഇത് പറയാൻ കാരണം ഈ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴത്തേനും ഒരു ബന്ധം ഇല്ലാത്ത പോലെ ഒരാളാണ് ഇതിൽ വരുന്നത്. അതും ഈ ക്ലൈമാക്സിലോട്ട് എത്തുന്നത് ഒരിക്കലും ഇവരുടെ മിടുക്കുകൊണ്ടല്ല, ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ കാരണം വരുന്ന ഒരു സംഭവമാണ് ഇതിന്റെ ക്ലൈമാക്സ്. ആ ഒരു ലക്ക് ഫാക്ടർ ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഈ ക്ലൈമാക്സ് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഇവരുടെ ബ്രില്യൻസ് അല്ലെങ്കിൽ കേസ് അന്വേഷിക്കുന്ന ഒരു രീതിയുടെ ഒരു ഒരു ഡിഫറൻസ് അങ്ങനെ ഒരു കാര്യങ്ങളും ഈ ഒരു മൂവിയിൽ കാണിച്ചിട്ടില്ല. എന്തോ ഒരു ലക്ക് ബേസിസിൽ വന്നു എന്നുള്ളതാണ്. നമ്മുടെ പഴയ അക്കരയിലെ ഒരു കിരീടം കണ്ടുപിടിക്കാൻ പോകുന്ന കണ്ടിട്ടില്ലേ, നമ്മുടെ ലാലേട്ടനും ശ്രീനിവാസൻ സാറും, അവരെന്തൊക്കെയോ ചെയ്യുന്നു, അവസാനം എങ്ങനെ അവരുടെ കയ്യിൽ ഒരു കിരീടം വരുന്നു. സെയിം ഇവരെന്തൊക്കെയോ ചെയ്യുന്നു, അവസാനം എങ്ങനെ അവര് പ്രതിയിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഇതാണ് ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ പോരായ്മ. ഈ മൂവിയിലെ സിനിമാറ്റോഗ്രഫി സൂപ്പർ ആണ്, എഡിറ്റിംഗ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു ഒരു ആംബിയൻസ് അവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു വിഷ്വലിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിങ് കൊള്ളാം, എല്ലാം കൊള്ളാമെങ്കിലും നേരത്തെ പറഞ്ഞ ചില പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയുടെ. അതുപോലെ തന്നെ ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് ആയിട്ടുള്ള ഒരു ടേലൻ്റ് ഉണ്ട്. അത് രണ്ട് രീതിയിലായിരിക്കും ആൾക്കാർ എടുക്കുക, ഒന്നി ബ്രില്യന്റ് എന്ന് പറയാം അല്ലെങ്കിൽ പൊട്ടത്തരം എന്ന് പറയാം. എനിക്ക് അതിന്റെ ഒരു ടേലൻ്റ് ബ്രില്യന്റ് എന്നാണ് തോന്നിയത്. മേ ബി അടുത്ത ഒരു എന്താ പറയാ അടുത്ത ഒരു സിനിമയും കൂടെ വരുന്നുണ്ടോ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട്, എനിക്ക് ഭയങ്കര ഹോപ്പ് തോന്നുന്നുണ്ട് എനിക്ക് ആ ഒരു ടേലൻ്റ് കണ്ടിട്ട്. അതായത് ഇത്രയും നല്ല രീതിയിൽ അവർക്ക് ഈ ഒരു മൂവി എടുക്കാൻ പറ്റി, പക്ഷെ ചില മിസ്റ്റേക്സ് കാരണം അത്രയ്ക്ക് സക്സസ് ആയില്ല ഫോർ മീ. ഇതേപോലെ തന്നെ അവർ കുറച്ചും കൂടി നന്നായിട്ട് ഈ ഒരു മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ അവർ എടുക്കുന്നുണ്ടെങ്കിൽ പാർട്ട് ടു മികച്ച ഒരു സിനിമയായി മാറും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. ഫോർ ഷുവർ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഈ ഒരു മൂവിയുടെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിയുമ്പോഴത്തേനും പോലീസുകാർ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതികൾ ഇവരൊക്കെ തന്നെത്താനെ ഈ പോലീസിന്റെ ഇവർ രണ്ടുപേരും മുമ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ്.
അപ്പൊ അത് ഫിസിക്കലി പ്രസൻസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, മണ്ടത്തരങ്ങൾ കാണിക്കുന്നു അല്ലെങ്കിൽ മനഃപൂർവ്വം വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാരണത്താലാണ് നമുക്ക് ക്ലൈമാക്സിലോട്ട് എത്താൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു ഇൻസ്റ്റൻസസ് ഒന്നും ഇല്ലെങ്കിൽ ഒരിക്കലും മേ ബി ഈ ഒരു ക്ലൈമാക്സിലേക്ക് എത്തില്ല. അപ്പൊ ഒരു പോലീസുകാരുടെ ഒരു ബ്രില്യൻസ് അല്ല, പകരം അവരുടെ മണ്ടത്തരങ്ങളാണ്. അതായത് ഒന്നിൽ കൂടുതൽ അങ്ങനെയുള്ള ഇൻസ്റ്റൻസസ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ വരുമ്പോഴത്തേനും ബിലീവബിൾ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറുന്നില്ല ഇത്. ഈ സിനിമയുടെ സേ ഒരു 80-85% വളരെ നന്നായിട്ട് ഷൂട്ട് ചെയ്ത കുറെ ഐഡിയാസ് ഒക്കെ വന്നിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും ബാക്കിയുള്ള ഒരു 15% അത്രയും നന്നായിട്ട് ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവിടെ മിസ്റ്റേക്സ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ഫീല് തരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ പൂർണ്ണതയിലേക്ക് എത്തില്ല. അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇതിപ്പോ ഒരു കോമഡി മൂവി അല്ലെങ്കിൽ ഒരു ഒരു ഫാമിലി ഒരു റൊമാൻസ് ഒരു റൊമാൻറ്റിക് മൂവി ഒക്കെ ആണെങ്കിൽ ഇത് കുഴപ്പമില്ല, 15% ഫൈൻ. പക്ഷേ ഇതൊരു അന്വേഷണം റിലേറ്റഡ് ഒരു മൂവി, ഒരു ത്രില്ലർ മൂവി ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രയ്ക്ക് കീൻ ആയിട്ട് അത് ഒബ്സർവ് ചെയ്യും, അത് വാച്ച് ചെയ്യും. അതിൽ ചെറിയൊരു ചിരിയാവാം, ജസ്റ്റ് ഒരു നോക്കുന്ന ഒരു നോട്ടമാവാം, അങ്ങനെയുള്ള മൈന്യൂട്ട് സാധനങ്ങൾക്ക് പോലും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ലാസ്റ്റത്തെ ഒരു 15% കുറച്ച് മിസ്റ്റേക്സ് എന്ന് പറയുന്നതാണെങ്കിൽ പോലും ഈ ഒരു മൂവിയെ ഒരുപാട് പുറകിലേക്ക് വലിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന സെയിം കാര്യമാണ് ഈ ഒരു സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരുവിധം നല്ലൊരു ഒരു ഐഡിയ, നല്ല കുഴപ്പമില്ലാത്തൊരു സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ചില കാര്യങ്ങളിൽ അവര് നടത്തിയ മിസ്റ്റേക്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവിടെ അത്ര ക്ലീൻ ആയിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മൂവി അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തത്. അപ്പം ഞാൻ ഈ ഒരു മൂവിക്ക് ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആവറേജ് ഒരു ഫീൽ മാത്രമേ എനിക്ക് തരാൻ പറ്റിയിട്ടുള്ളൂ ഈ ഒരു മൂവിക്ക്. അപ്പോ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് താഴെ മെൻഷൻ ചെയ്യുക. കാര്യം എന്താ വെച്ചാൽ മേ ബി നിങ്ങൾക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് മൂവിക്ക് പോകുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മൂവി റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻ്റിൽ ദെൻ, ബൈ ബൈ.